ബക്രീദിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവുകൾ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ബക്രീദിനോടനുബന്ധിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് വലിയ ഇളവുകളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഡൽഹി സ്വദേശിയും മലയാളിയുമായിട്ടുള്ള PKD നമ്പ്യാരാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് എന്താണ് നടപടികൾ സ്വീകരിച്ചത് എന്നുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിശദീകരണം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പറഞ്ഞത് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം അതുപോലെ സംസ്ഥാനം പാലിക്കുന്നുണ്ട് എന്നും നേരത്തെ തന്നെ ഇവിടെ കടകളടക്കം തുറക്കാനുള്ള അനുവാദം കൊടുത്തതാണെന്നും ഇപ്പോൾ ചില പ്രദേശങ്ങൾ കൂടി കടകൾ കൂടുതൽ തുറക്കാനുള്ള അനുമതി നൽകിയിട്ടേ ഉള്ളൂ എന്നുമാണ് സുപ്രീം കോടതി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അഭിഭാഷകൻ പറഞ്ഞത്. എന്നാലും എതിർഭാഗം ഇതേ ആരോപണത്തെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ഇന്ന് തന്നെ ഒരു വിശദീകരണം നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ന് തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമായി എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും എന്തൊക്കെ ഇളവുകളാണ് ബക്രീദുമായി അനുബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് എന്നും വ്യക്തമാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ ഒന്നാമത്തെ കേസായി തന്നെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് ഇളവുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച PKD നമ്പ്യാർ പറയുന്നത് ഉത്തർപ്രദേശിൽ നിലവിൽ 0.2% രോഗസ്ഥിരീകരണ നിരക്ക്. എന്നിട്ട് പോലും അവിടെ കാവടി ഘോഷയാത്ര അടക്കം തടയാൻ വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു. അതേസമയത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10% മുകളിൽ നിൽക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ ഇത്രയും വലിയ ഇളവുകൾ ഈ ഒരു ബക്രീദിനോടനുബന്ധിച്ച് നൽകുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് PKD നമ്പ്യാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നടപടിയും വന്നിരിക്കുന്നത്. ജീവിക്കാനുള്ള എല്ലാവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികൾ എല്ലാ ഭരണാധികാരികളും മനസ്സിലാക്കണമെന്നും സുപ്രീം കോടതി നിരീക്ഷണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ വന്നിട്ടുള്ള ഇളവുകൾ രോഗവ്യാപനത്തിന് കാരണമാകുമോ എന്നത് കണക്കിലെടുത്തുകൊണ്ട് കൂടിയുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണമായി വേണം കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ബക്രീദിന്റെ ഇളവുകൾ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിക്കുമ്പോൾ വളരെ സസൂക്ഷ്മമായിട്ടായിരിക്കും ഈ വിഷയം അവർ കൈകാര്യം ചെയ്യുക. കാരണം സുപ്രീം കോടതിയിൽ നിന്ന് നാളെ കേസ് പരിഗണിക്കുമ്പോൾ കടുത്ത ഭാഷയിലെ ഒരു വിമർശനം എന്തായാലും സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ തന്നെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ വിവിധ വാദങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ വക്താവായ മനു അഭിഷേക് സിംഗ്വി തന്നെ ഈ വിഷയത്തിൽ ശക്തമായി സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കേരളം പോലൊരു സംസ്ഥാനം ഈ വിഷയത്തിൽ ബക്രീദിനോടനുബന്ധിച്ച് കാണിക്കുന്ന ഉദാസീനതയ്ക്കെതിരെയായിരുന്നു മനു അഭിഷേക് സിംഗ് രംഗത്ത് വന്നത്. അതോടുകൂടി ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി മലയാളി കൂടിയായിട്ടുള്ള PKD നമ്പ്യാരുടെ ഇത്തരത്തിലുള്ള ഒരു പരാതി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് സുപ്രീം കോടതി കേസ് വളരെ വലിയ പ്രാധാന്യത്തോട് തന്നെയാണ് പരിഗണിക്കുന്നതും. സംസ്ഥാനത്ത് കടകൾ തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികളുടെ പ്രക്ഷോഭം കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായി ഉണ്ടായിരുന്നു. സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ തങ്ങൾ സ്വയം കടകൾ തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പോയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ബക്രീദിനോടനുബന്ധിച്ച് 3 ദിവസത്തേക്ക് കടകൾ തുറക്കാനുള്ള അനുമതി നൽകാം എന്ന കാര്യത്തിൽ പ്രഖ്യാപനം വന്നത്. തുടർന്നാണ് വ്യാപാരികൾ പ്രതിഷേധത്തിൽ നിന്ന് പിറകോട്ട് പോയത്. കടകൾ തുറക്കാൻ തീരുമാനിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ പ്രധാന കമ്പോളങ്ങളിലെല്ലാം നിയന്ത്രിക്കാനാകാത്ത രീതിയിലുള്ള വലിയ തിരക്കുകളാണ് കാണപ്പെട്ടത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു. സർക്കാരിനെതിരുള്ള വിമർശനങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ ദിവസവും കടകൾ തുറക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടകൾ തുറന്നാൽ ഇതുപോലെ കൂട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പ്രധാന വിമർശനമായി സർക്കാരിനെതിരെ ആളുകൾ ഉന്നയിച്ചത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ ലോക്ക്ഡൌണിൽ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടകൾ തുറക്കുന്നതിനുള്ള സർക്കാർ നടപടികൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ വിമർശനങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നാളെ ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനം ഏത് രീതിയിലായിരിക്കും സംസ്ഥാന സർക്കാരിനെയും ഈ കോവിഡ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഇളവുകളെയും ബാധിക്കുക എന്നുള്ളത് നാളെയോട് അറിയാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.